നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിറ്റിംഗ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫിറ്റിംഗ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്താണ് ഫിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലും ഉള്ളത്. ഓൾറെഡി നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറിയാം. എ റേസ് ടു മൈനസ് എം, എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പം ഫിറ്റിംഗ് ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഫ്രീക്വൻസി കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇത്രയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു, ഇ റേസ് ടു മൈനസ് എം, എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കുക, അതിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിറ്റ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കാൽക്കുലേറ്റ് ദ തിയറിറ്റിക്കൽ ഫ്രീക്വൻസീസ്. തിയറിറ്റിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എന്ന് പറയാം കേട്ടോ ഇതിന്. അപ്പം എക്സ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എക്സ് വാല്യൂസ് എഫും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മീൻ കണ്ടുപിടിക്കണം. ഇത് ഡാറ്റ അതായത് എക്സും എഫും തന്നിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, നിങ്ങൾ സ്റ്റാറ്റിൽ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പൊ എക്സ് വാല്യൂസ് ഒരു കോളത്തിൽ എഴുതാം, എഫ് വാല്യൂസ് ഒരു കോളത്തിൽ എഴുതുന്നു, പിന്നെ എഫ് എക്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ എഫ് എക്സ് എഴുതുക, അതായത് സീറോ ഇൻറ്റു 123 സീറോ വരുന്നു. അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കോളത്തിൽ എഴുതുന്നു. ദെൻ അതിന്റെ സമ്മ എഴുതുക, അതിന്റെ സമ്മിനെയാണ് ആ ഒരു സമ്മ് ആണ് സിഗ്മ എഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസിന്റെ സമ്മ്, ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്, ആ ഫ്രീക്വൻസിന്റെ സമ്മ്, അതായത് 200 എന്ന് വരുന്നു. അപ്പൊ എക്സ് ബാർ നമുക്ക് കിട്ടി. എക്സ് ബാർ എന്ന് പറഞ്ഞ മീനാണ്, മീനാണ് ഇവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ എം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എം ഇസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഇവിടെ എം എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പം ഇ റേസ് ടു മൈനസ് 0.5 ഇൻറ്റു എം റേസ് ടു, അതായത് 1.5 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് വരും. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കാണണം. അതിനെ ഈ ഒരു ഇക്വേഷൻ വെച്ച് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കാണാം, അതായത് എക്സിന് 0 ഇട്ട് കൊടുത്ത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കാണാം. ആ കിട്ടിയ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യുക, എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നു ഉദ്ദേശിക്കുന്ന ഇവിടെ ഫ്രീക്വൻസിന്റെ ടോട്ടൽ 200 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ. ആദ്യം നമുക്ക് ഇത് കാണണമെങ്കിൽ ഇ റേസ് ടു മൈനസ് 0.5 കാണണം. ഇ റേസ് ടു മൈനസ് 0.5 എങ്ങനെയാ കാണാം, 1 ആന്റി ലോഗ് ഓഫ് എം ഇൻറ്റു ലോഗ് ഇ. ഇവിടെ എം 0.5 ആണ്. അപ്പൊ 1 ആന്റി ലോഗ് ഓഫ് 0.5 ഇൻറ്റു ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 0.4343. അത് വെച്ചിട്ട് നിങ്ങൾ കാണാം. അപ്പൊ ഇ റേസ് ടു മൈനസ് 5 ആൻസർ ഓൾറെഡി അവിടെ കിട്ടും. അത് ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ ബാക്കി നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇ റേസ് ടു മൈനസ് 5 ആദ്യം തന്നെ കണ്ടുവെക്കാം. എന്നിട്ട് 1.5 പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ് 1.5 അല്ലേ, ഇത് 0.5 ആണ്, 0.5 എം റേസ് ടു എക്സ് അല്ലേ, 0.5. അപ്പൊ 0.5 റേസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിൽ വരും. അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ ഇ റേസ് ടു മൈനസ് 5 ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ലോഗരിതം ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. 1 ആന്റി ലോഗ് ഓഫ് 0.5 ഇൻറ്റു 0.4343 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ എന്നിട്ട് ഈ കിട്ടിയ ആൻസറിനെ എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തിയറിറ്റിക്കൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എന്നും ക്വസ്റ്റ്യനിൽ വരാം. അപ്പൊ എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ ആൻസർ 121 എന്ന് കിട്ടും. അതുപോലെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് എക്സ് എത്രയൊക്കെ വാല്യൂ ഉണ്ട് അതിനൊക്കെ കാണണം. എക്സ് 0 കണ്ടു, പിന്നെ 1 കാണാം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കാണുന്നു. അതായത് എക്സിന് 1 കൊടുക്കുക, ഇ റേസ് ടു മൈനസ് 0.5, പിന്നെ ഇവിടുത്തെ എക്സിന് 1 കൊടുക്കുക, 0.5 ഓൾ റേസ് ടു 1 ഇൻ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, അതായത് 1 ഫാക്ടോറിയൽ. അപ്പൊ അതിന്റെ ആൻസറിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ തിയറിറ്റിക്കൽ ഫ്രീക്വൻസി കിട്ടും. അങ്ങനെ ഓരോന്നും കാണാം, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിൽ നോക്കാം. കമന്റ് ഓൺ ദ ഫോളോയിങ്. ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു 8 ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു 7. അപ്പം ഇവിടെ നമുക്ക് മീൻ തന്നിട്ടുണ്ട്, 8 വേരിയൻസ് 7 തന്നിട്ടുണ്ട്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസ് ഈക്വൽ ആണ്. അപ്പൊ എന്തല്ല ഈ ഇതെന്ന് പറഞ്ഞ ഈ തന്നിരിക്കുന്ന ഡാറ്റസ് തെറ്റല്ലേ. അതായത് ഇൻ ദ ഗിവൺ ഇൻഫർമേഷൻ മീൻ ആൻഡ് വേരിയൻസ് ആർ നോട്ട് ഈക്വൽ, സോ ദ ഗിവൺ ഈസ് നോട്ട് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ മീനും വേരിയൻസ് ഈക്വൽ ആവണം. അത് ഇവിടെ എന്തല്ല മീനും വേരിയൻസ് ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനും കൂടിയാണ് ബാക്കിയുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.